അതിജീവനത്തിനായി പ്രത്യേകം കഴിവുകളുള്ള ജീവികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്പർ 1, ഷോർട്ട് ഹോൺ ലിസാർഡ്. ഇതൊരു തരം വിചിത്രമായ പല്ലിവർഗമാണ്. ശരീരം മുഴുവൻ മുള്ളുകളും ചുറ്റുപാടുമായി ചേരുന്ന രീതിയിലുള്ള നിറവും പെട്ടെന്ന് വളഞ്ഞിരിഞ്ഞു ഓടാനുമൊക്കെയുള്ള കഴിവുകൾ ഈ ജീവിക്കുണ്ട്. ഇതുകൂടാതെ ശരീരത്തെ മൊത്തത്തിൽ വീർപ്പിച്ച് തനിക്ക് വലുപ്പം കൂടുതലുണ്ടെന്ന് കാണിക്കാനുള്ള കഴിവും ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഇതിനെ പിടിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഇതിനൊക്കെ പുറമെ ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിന്റെ കണ്ണുകളിലൂടെ രക്തം ചീറ്റാനുള്ള കഴിവുണ്ട്. ഇത് വളരെ വിചിത്രമായ ഒരു കഴിവാണ്. പിടിക്കപ്പെടാനായി എന്ന് തോന്നുന്ന സമയത്ത് അവസാനത്തെ പ്രതിരോധ മാർഗമായിട്ടാണ് ഇവ കൺപോളയുടെ അറ്റത്തു നിന്നും രക്തം ചീറ്റുന്നത്. ഏകദേശം 5 മീറ്ററോളം ദൂരം വരെ ഈ രക്തം സഞ്ചരിക്കും. ഇത് കാണുമ്പോൾ മിക്ക ശത്രുക്കളും ഓടിപ്പോകും. ഇവ തലയിൽ നിന്നും കൺപോളയുടെ അറ്റത്തിലുള്ള ചെറിയ രക്തക്കുഴലുകളിലൂടെ ഒഴുകുന്ന രക്തത്തിനെ തടയുന്നു. തുടർന്ന് സമ്മർദ്ദം മൂലം രക്തക്കുഴലുകൾ പൊട്ടുകയും രക്തം പുറത്തു വരികയും ചെയ്യും. ഇങ്ങനെയാണ് ഇത് കണ്ണുകളിലൂടെ രക്തം ചീറ്റുന്നത്. നമ്പർ 2, ലിബിയ ടെസ്ലാറ്റ. ഇത് സമുദ്രത്തിൽ ജീവിക്കുന്ന ഒരു തരം ചെറിയ ഞണ്ടുവർഗമാണ്. ഇവയുടെ കൈകളിലായി കാണുന്നത് പവിഴപ്പുറ്റുകൾ പോലുള്ള മറ്റൊരു ജീവിയാണ്. ആക്ടിനിയ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. കൈകൾ 2 ആക്ടിനിയകളെ എടുത്തു വെച്ചാണ് ലിബിയ ഞണ്ടുകൾ ജീവിക്കുന്നത്. ഇത് ലിബിയയ്ക്കും ആക്ടിനിയകൾക്കും ഒരുപോലെ ഗുണമുള്ള ഒരു കാര്യമാണ്. അതായത് ആക്ടിനിയയുടെ മുനകളിൽ വിഷമുണ്ട്. ഈ ഞണ്ട് എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുകയും അടുത്തു വരുന്ന ഇവയെ കൈകളിലുള്ള ആക്ടിനിയകൾ ഉപയോഗിച്ച് പിടിച്ചെടുക്കുകയും ചെയ്യും. ശേഷം 2 ആക്ടിനിയകളും ലിബിയയുടെ കൂടെ ഇവരെ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ലിബിയയില്ലാതെ സഞ്ചരിക്കാൻ ആക്ടിനിയയ്ക്കും ബുദ്ധിമുട്ടാണ്. ആക്ടിനിയയില്ലാതെ ഇരപിടിക്കാൻ ലിബിയയ്ക്കും ബുദ്ധിമുട്ടാണ്. അപ്പോ ഇത് രണ്ടുപേർക്കും പ്രയോജനമുള്ള ഒരു പ്രവൃത്തി കൂടിയാണ്. ഇതിനു പുറമെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ആക്ടിനിയകൾ ഈ ഞണ്ടിനെ സഹായിക്കുന്നു. നമ്പർ 3, ജാപ്പനീസ് ബീസ്. ജപ്പാനിലുള്ള ഒരു തരം തേനീച്ചകളാണ് ജാപ്പനീസ് ബീസ്. ഈ തേനീച്ചകൾ സ്വയരക്ഷയ്ക്കായി ഒരു മാരകമായ രീതിയിൽ അവയുടെ ശത്രുവിനെ ആക്രമിക്കുന്നു. വലിയ കടുന്നലുകളാണ് ഇവയുടെ പ്രധാന ശത്രുക്കൾ. ഇതിന്റെ കൂട്ടിൽ കടക്കാൻ വരുമ്പോൾ ആദ്യം പുറത്തുള്ള എല്ലാ തേനീച്ചകളും അകത്തു കയറുന്നു. കടുന്നലിന് കൂടിനകത്ത് കയറാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യും. ശേഷം കടന്നൽ അകത്ത് കയറിക്കഴിഞ്ഞാൽ എല്ലാ തേനീച്ചകളും കൂടെ ഒരുമിച്ച് ആ കടന്നലിനെ പൊതിയുന്നു. ഏകദേശം 500 തേനീച്ചകൾ വരെ അതിലുണ്ടായിരിക്കും. ഈ കൂട്ടത്തിൽ നിന്നും ഒരു കാരണവശാലും കടന്നലിന് രക്ഷപ്പെടാനാകില്ല. പൊതിഞ്ഞ ശേഷം തേനീച്ചകൾ എല്ലാവരും കൂടെ വളരെ വേഗത്തിൽ ചിറകടിക്കാൻ തുടങ്ങും. അപ്പോൾ സമ്മർദ്ദം കൂടുകയും കടുന്നലിന് ചുറ്റുമുള്ള വായു 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാവുകയും ചെയ്യുന്നു. പരമാവധി 45 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ഒരു കടന്നലിന് അതിജീവിക്കാനാകൂ. തുടർന്ന് കടുന്നൽ ചത്തുപോവുകയും ചെയ്യുന്നു. നമ്പർ 4, ആസിഡ് സ്പ്ലിറ്റിംഗ് ആൻഡ്. സൗത്ത് ഏഷ്യൻ ഭാഗങ്ങളിലും യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലുമാണ് ഇവയെ കൂടുതലായി കാണപ്പെടുന്നത്. ഇവയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവയ്ക്കൊരു തരം ഫോർമിക് ആസിഡ് ചീറ്റാനുള്ള കഴിവുണ്ട്. ശരീരത്തിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആസിഡ് ആവശ്യമുള്ള സമയത്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് സ്പ്രേ ചെയ്യുന്നു. ഇവ മറ്റുള്ള ആസിഡിനെ പോലെ അത്ര വീര്യമുള്ളതുമൊന്നുമല്ല. പക്ഷേ ഇവ ജീവിക്കുന്നത് 1000 കണക്കിന് അംഗങ്ങളുള്ള കോളനിയായിട്ടാണ്. ചിലതിൽ 1000 കണക്കിന് വരെ ഉണ്ടാകും. ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ ഇവ പേടിച്ച് ചിതറിയോടുന്നതിനു പകരം എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ആസിഡ് ചീറ്റി ശത്രുവിനെ ഓടിക്കും. ഇത്രയും വലിയ തോതിൽ ഫോർമിക് ആസിഡ് ദേഹത്ത് വീണാൽ അത് സ്കിന്നിനെ ബാധിക്കും. കണ്ണിൽ വീണാൽ അതും പ്രശ്നം തന്നെയാണ്. നമ്പർ 5, ബാൾ ബൈറ്റ്. ശത്രുക്കളെ കാണുമ്പോൾ ഒരു കൂട്ടം മീനുകൾ ഒരുമിച്ച് കൂടിച്ചേർന്ന് ഒരു ചെറിയ ബോളാകൃതിയിലായി മാറുന്നു. ഈ പ്രതിഭാസത്തെയാണ് ബോൾ ബൈറ്റ് എന്ന് പറയുന്നത്. ചെറിയ മത്സ്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസാന മാർഗമായാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. തനിയെ നിൽക്കുന്നതിനേക്കാൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുമ്പോൾ അവ രക്ഷപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ചില സമയങ്ങളിൽ ഇത്തരം ബോൾ ബൈറ്റുകൾക്ക് 20 മീറ്റർ വരെ വ്യാസമുണ്ടാകും. പക്ഷേ അധികനേരം ഇവർ ഇങ്ങനെ നിൽക്കുകയില്ല. എന്തായാലും ഇവയെ വേട്ടയാടാൻ വരുന്ന മീനുകൾ ഇത് കണ്ടയുടനെ മാറിപ്പോകില്ല. ഇതിൽ നിന്നും മീനുകളെ പിടിക്കാൻ പല രീതിയിലും അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം ബോൾ ബൈറ്റുകൾ കാരണം കൂടുതൽ പ്രയോജനം തിമീങ്കലങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ലോകത്ത് ജീവിക്കുന്ന ജീവികളുടെ പ്രതിരോധ ശേഷികളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്. വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു ഭാഗം ഏതാണ്? നിങ്ങളുടെ ഉത്തരം എന്തായിരുന്നാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.